हेलो एवरी वन, वेलकम टू कोकोनट एंड स्पाइसेस। इन वीडियो ना हेल्थी टेस्टी और सालड रेसीपी का वेट अर कप चुना चार नाईट कहुम अवश्य वोट सोकियाँ वेकमर मणिकूरे सोकियाँ वेकमेंट मणिकूर शेषं इतना ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ബൗളിൽ നമ്മളൊരു ഒരു വെറ്റായിട്ടുള്ള ഒരു ഒരു ടിഷ്യൂ പേപ്പറോ കിച്ചൺ ടിഷ്യൂയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു തിന്നായിട്ട് ചെറിയൊരു ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞ് വെച്ചിട്ടുള്ള സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യണം. ഇതിനെ ഒരു അതിൻ്റെ മുകളിൽ ഞാനൊരു വെറ്റ ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ലിഡ് വെച്ചതിന് ശേഷം ഒരു 12 മണിക്കൂർ ഇത് ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാം. അപ്പം 12 മണിക്കൂറിന് ശേഷം ഇത് വളർന്നിട്ടുണ്ടാവും. ചെറുവാര് കണ്ടില്ലേ, എല്ലാത്തിനും ചെറുവാരിനൊക്കെ മുള വന്നിട്ടുണ്ട്. ഇപ്പം ഇനി അതിൻ്റെ ടിഷ്യൂ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നിങ്ങൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 10 മണിക്കൂറിലൊക്കെ ആവും. തണുപ്പാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി ഒരു 12 ഒരു 14 മണിക്കൂർ വരെ എടുക്കും. അപ്പം ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള നല്ല ബോയിലിംഗ് ഹോട്ട് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിനൊരു കവർ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും അത് റെഡിയാകുമ്പോഴേക്കും നമുക്കതിനുള്ള സാലഡ് ഡ്രസ്സിങ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുക്കുന്നുണ്ട്. നിങ്ങൾ കയ്യിൽ എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് 2 ടീസ്പൂണ് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്തത്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ജിഞ്ചർ പൊടിയും പിന്നെ 1/2 ടീസ്പൂണ് മാംഗോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മാംഗോ പൊടി ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എന്താ ഏതൊക്കെ പൗഡറാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളെ കയ്യിൽ ചാട് മസാല ഉണ്ടെങ്കിൽ അതിൽ ഈ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടാവും, അതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് 1/2 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കപ്പോളം കുക്കുംബർ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ചൊരു 1/4 കപ്പോളം ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ പിസ്താഷ്യോ ഇട്ട് കൊടുക്കണം. പിസ്താഷ്യോ 1/2 കപ്പോളം ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഇതിവിടെ ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പം താല് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിന് ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് വെള്ളമൊക്കെ ഇതിൻ്റെ കളഞ്ഞിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ഓറഞ്ച് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സീഡ്സ് ഉള്ള ഓറഞ്ച് ആണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
नाईट मिक्स नि ताड़ी इटा ना टेस्ट कई अद चेरती नाईट सालड ड्रसिंग नाईट मिक्स इन मिक्स शेषं इतर 5 to 10 minutes नि फ्लवर के फ्लवर्स सैटल आवाट वे നല്ലൊരു സെർവ് ചെയ്യാം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ് അപ്പം വളരെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു